ഹായ് ഹലോ മെട്രോ സ്റ്റാറിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ ദാ കാത്ത് കാത്തിരുന്ന ആ കല്യാണം അങ്ങ് കഴിഞ്ഞു. അതായത് നമ്മുടെ കല്യാണി കിരൺ വിവാഹം നടന്നു അല്ലേ. ഇനിയിപ്പോൾ എന്താ ബാക്കിയുള്ളത്? അവരുടെ ആദ്യരാത്രിയാണ്. അപ്പോൾ അത് കാണാൻ ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരുടെയും സംശയം. ഇത്രയും നാൾ ഈ ഒരു വിവാഹം അയ്യോ എന്ന് നടക്കും എന്ന് നടക്കും എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദാ ഇപ്പോൾ ഇതാണ്. ഇത്രയും നാളെ വിവാഹം മുടക്കാനായിരുന്നു നമ്മുടെ ബാക്കിയെല്ലാവരും, അതായത് സരയും ഷാരിയും രാഹുലും പ്രകാശനും അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവരുടെ ഫസ്റ്റ് നൈറ്റ് എങ്ങനെ മുടക്കാം എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഫസ്റ്റ് നൈറ്റ് മുടക്കലും ഹണിമൂൺ മുടക്കലും ഒക്കെ അങ്ങനെ ആയിട്ട് മുന്നോട്ട് പോവുക. അങ്ങനെ ഈ വിവാഹം കഴിഞ്ഞ ഉടനെ നമ്മുടെ സരയുവിൻ്റെ വക സൂയിസൈഡ് നാടകമൊക്കെ നമ്മൾ കണ്ടല്ലോ. സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ ഹോസ്പിറ്റലിൽ ആയ സരയുവിനെയും കണ്ടു. ഹോസ്പിറ്റലിൽ നിന്ന് ബോധം വന്നപ്പോഴേ ഒരുമാതിരി ബാധ കയറിയതുപോലെ ആദ്യമേ ചാടി എഴുന്നേറ്റ് ചോദിച്ചത് ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞോന്നാ. അതും അവരുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു. എന്തിനാ എൻ്റെ പൊന്ന് സരയോ വെല്ലോൻ്റെയും ജീവിതത്തിൽ ഇങ്ങനെ കയറി ഇടപെടുന്നത്? അങ്ങനെ എന്തായാലും ഡോക്ടറിനോട് പോലും ഒരുമാതിരി തട്ടിക്കയറി എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അവരൊരുമിച്ച് ജീവിക്കുന്നത് കാണാൻ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ടല്ലോ. ഓടിപ്പാഞ്ഞെത്തുന്നുണ്ട് വീട്ടിലേക്ക്. മറ്റൊന്നും കൊണ്ടല്ല, കല്യാണിയുടെ ജീവിതം നശിപ്പിക്കണം, അവരുടെ ഫസ്റ്റ് നൈറ്റ് നടക്കാൻ പാടില്ല, അത് തന്നെയാണ് ഉദ്ദേശം. പക്ഷേ എന്താ പറയുക, കിരണും കല്യാണിയും ഏറെ പ്രതീക്ഷയിലാണ്. അങ്ങനെ ഇതുവരെ കാത്തു കാത്തിരുന്ന ആ ഒരു വിവാഹം അവർ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവരൊരുമിച്ചുള്ള ഒരു ജീവിതമൊക്കെ സ്വപ്നം കണ്ട് നിൽക്കുകയാണ്. എന്തായാലും അവരെ സ്നേഹിക്കുന്ന ആൾക്കാരും ആ ഒരു മണിയറൊക്കെ ഒരുക്കി അവരുടെ ജീവിതം നല്ലതാവണമെന്നുള്ള പ്രാർത്ഥനയിലൊക്കെ ഇരിക്കുമ്പോഴാണ് ഫുൾ കലി ഇളകി ഒരുമാതിരി ബാധ കയറിയതുപോലെ സരയു അവിടേക്ക് എത്തുന്നത്. അതൊക്കെ ഇന്നലത്തെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ പ്രൊമോയിൽ എന്തായാലും കാണിച്ചിരിക്കുന്നത് നമ്മുടെ പഴയ ഐറ്റം തന്നെ, പാലിൽ വിമ്മ് കലക്കി കൊടുക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അതായത് കല്യാണം മുടക്കാൻ വേണ്ടി കഷ്ടം തന്നെ എൻ്റെ ശാരി. ഇതൊക്കെ പഴയ ഏർപ്പാടല്ലേ, പാലിൽ ഈ വിമ്മും അതൊക്കെ കലക്കി കൊടുക്കുന്നത്. അല്ല, എനിക്കറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. ഇവരുടെ വിമ്മിലെ വീട്ടിലെ സോപ്പ് പൊടിക്കും വിം പൗഡറിനും ഒന്നും മണം വരൂലേ പാലിൽ കളിക്കുക? ഹാവോ. എന്തായാലും ഈ കല്യാണി അത് മുടക്കാൻ വേണ്ടിയിട്ട് ശാരി പാലിൽ ഇതൊക്കെ കലക്കി കൊടുക്കുന്നത് പ്രൊമോയിൽ കലക്കി വെക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇനി ഇതവർ കുടിക്കുമോ? അതോ നമ്മുടെ പാറും വൈജുമൊക്കെ അവിടെ ഉണ്ടല്ലോ, അവരിതിനകത്ത് കയറി ഇടപെട്ടത് ഇതാക്കോ? ദൈവമേ, ആ പാല് വേറെ ആരെങ്കിലും കുടിച്ചാൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും അത് വേറെ ആർക്കെങ്കിലും ചെല്ലും, മിക്കവാറും അത് സരയുവിനെ തന്നെ ചെല്ലാനായിരിക്കും സാധ്യത. അതോ ഇനി വേറെ ആരെങ്കിലും അത് കുടിക്കുമോ എന്നൊന്നും അറിയില്ല. പിന്നെ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ആകെപ്പാടെ കലി തുള്ളി നിൽക്കുന്ന സരയു തന്നെയാണ്. അച്ഛനോടും അമ്മയോടും വരെ തട്ടിക്കയറുന്നുണ്ട്. നിങ്ങൾ എന്ത് ആൾക്കാരാണ്, നിങ്ങൾ കൊള്ളാത്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ വന്നതെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ബഹളമൊക്കെ കാണുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നിങ്ങളെ മണിയറ ശ്രദ്ധിച്ചോ, നല്ല അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി സെറ്റപ്പ് മണിയറയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. പാവം, ഈ മണിയറ ഒരുക്കിയത് മാത്രമേ ഉള്ളൂ, ഇനി അവർ ആ ഫസ്റ്റ് നൈറ്റ് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയണം. പിന്നെ മൗനരാഗം ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. കുഞ്ഞിൻ്റെ നൂലുകെട്ടിനും മറ്റേ പ്രസവത്തിനുമൊക്കെ ആയിട്ട് ഒരുപാട് സമയമെടുത്തതാണ്. ഇനി ഈ ഒരു ആദ്യരാത്രി നടക്കാൻ വേണ്ടിയിട്ട് എത്ര കാലം എടുക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, രാഹുലിന് ഇപ്പോൾ ഒരു സംശയമുണ്ട്. ഈ ഒരു കല്യാണം നടന്ന കാര്യത്തിലാണ് ആ സംശയമുള്ളത്. അത് ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഇത് എങ്ങനെ നടന്നു, ഇത്രയും ബലം നമ്മുടെ കിരണിന് എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ഉള്ള തരത്തിലൊക്കെ ഒരു സംശയമുണ്ട്. അതെന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും എൻ്റെ ഒരു ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആദ്യരാത്രി മുടക്കാനൊന്നും പറ്റില്ല. ഈ ഒരു നമ്പർ ഏൽക്കാനൊന്നും പോകുമെന്ന് തോന്നുന്നില്ല. എന്തായാലും അവരുടെ ആദ്യരാത്രി നടക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ എന്താ പറയുക, കല്യാണിയും നമ്മുടെ കിരണും തമ്മിലിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന ഒരു ഇതൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ സരയുവിൻ്റെ കണ്ണ് നിള്ളുന്ന തള്ളൊന്ന് കാണണം. സരയുവിന് ഒട്ടും സഹിക്കാൻ പറ്റുന്നേ ഇല്ല ഈ ഒരു ഇത്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ മോളെ, സരയു അതായത് കിരണിനൊരിക്കലും ഇഷ്ടമല്ല സരയുവിനെ. ഇഷ്ടമില്ലാത്തൊരാളുടെ അടുത്തേക്ക് പിന്നെയും ചെല്ലേണ്ട കാര്യം എന്താണ്? നമ്മൾക്ക് എന്താ പറയുക, ഇഷ്ടം അല്ലെങ്കിൽ ഈ സ്നേഹം എന്ന് പറയുന്ന സാധനം ഒരിക്കലും ആരുടെ നിന്നും പിടിച്ചു പറ്റാൻ പറ്റില്ല. നമ്മളെ അവർ മനഃപൂർവ്വം ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുക തന്നെയാണ് വേണ്ടത്. നമ്മൾക്കൊരു വിലയും തരാത്തടത്തേക്ക് വീണ്ടും വീണ്ടും ചെന്ന് എന്തിനാണത് കയറി ചെല്ലേണ്ട കാര്യമില്ല. എത്രയോ തവണ കിരൺ തന്നെ അത് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടല്ലേ, ഒരിക്കലും എനിക്ക് നിന്നെ അംഗീകരിക്കാൻ പറ്റില്ല, നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല, ഒരു ക്യാരക്ടർ ഇഷ്ടമല്ല എന്നൊക്കെ ഉള്ളത്. എങ്കിൽ പിന്നെ അത് മനസ്സിലാക്കി പിന്തിരികയല്ല വേണ്ടത്. ഈ ലോകത്ത് കിരൺ അല്ലാതെ വേറെയും ചെറുപ്പക്കാരുണ്ട്. കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാരെ നോക്കാം. ഇതിപ്പോൾ കിരണും കിരണിൻ്റെ സ്വത്തുക്കളും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമുള്ളത് ഒരു ഇതാണ് കാണിക്കുന്നത്. സരയുവിൻ്റെ സ്നേഹത്തെ അത്ര ആത്മാർത്ഥമായിട്ട് വിശേഷിപ്പിക്കാനൊന്നും പറ്റില്ല. പിന്നെ കുട്ടിക്കാലം മുതലേ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ് മനസ്സിലേറ്റ് കൊടുത്തൊരു കാര്യമുണ്ട്, ഇത് മുറച്ചിറക്കനാണ് നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത്. അങ്ങനൊരു ഇഷ്ടം ഒരു പക്ഷേ സരയുവിൻ്റെ ഇതുണ്ടാകും. പക്ഷേ സരയുവിന് യഥാർത്ഥമായിട്ട് കിരണിനെ ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും കിരണിന് ഇഷ്ടമില്ലാത്ത അല്ലെ കിരണിന് വേണ്ടി സ്വഭാവം മാറ്റാൻ തയ്യാറായിട്ടില്ല.
എന്ന് വെച്ചാൽ കിരൺ ഇഷ്ടപ്പെടുന്നത് പോലെ എല്ലാം മാറണമെന്നല്ല പറയുന്നത്. പക്ഷേ എന്താ പറയുക, സരയു ഇത്രയും ഒരു എന്താ പറയുക, സരയുവിൻ്റെ ആ ഒരു ക്യാരക്ടർ ഒരിക്കലും കിരൺ ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് മാറ്റാൻ പോലുമുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതിപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത, നമ്മൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു എന്തെങ്കിലും ഒരു സാധനം നമ്മളിലുണ്ടെങ്കിൽ നമ്മളത് ചെറുതായിട്ടെങ്കിലും മാറ്റാൻ ശ്രമിക്കും. അത് നമുക്ക് അയാളോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിലാണത്. അങ്ങനെ എല്ലാവരും ചെയ്യണമെന്നോ എന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെയാണല്ലോ. അപ്പോൾ അതൊന്നും ഇവിടെ നടന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ സരയുവിന് ഒരു വാശിയാണ്. ഒരിക്കലും കല്യാണി കിരണ്ടത് ആരും ആകരുത് എന്നുള്ളൊരു വാശിയുടെ പുറത്താണ്. അല്ലാതെ കിരണിനോട് ഭയങ്കര ഇഷ്ടവും സ്നേഹവും പ്രണയവും ഉണ്ടെന്ന് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇനി വേണ്ടത് എന്തായാലും എല്ലാവരും കാത്തിരുന്നത് പോലെ വിവാഹമൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലേ, നമ്മുടെ കല്യാണിയുടെ ശബ്ദം. ആ അതുകൂടെ തിരിച്ചു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാവും. എല്ലാ സൗഭാഗ്യങ്ങളും നമ്മുടെ കല്യാണിക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിക്കാലത്ത് എന്താ പറയുക, തൊഴുത്തിൽ കിടക്കേണ്ടി വന്നവൾ, അച്ഛൻ സ്വന്തം മകളെ ഉപേക്ഷിച്ചൊരച്ഛൻ, അങ്ങനെ ഒരു മകളേ ഇല്ല എന്ന് പറഞ്ഞൊരു അച്ഛൻ, അങ്ങനെയല്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് സ്നേഹിക്കാനും കരുതാനും ഒക്കെ ഒരുപാട് സ്നേഹം കൊടുക്കാനുള്ള ഒരാൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം എന്താ പറയുക, ആ ഒരു പാൽ വിറ്റ് ജീവിച്ചവളിൽ നിന്ന് ഇന്ന് നമ്മുടെ കല്യാണി എത്തി നിൽക്കുന്നത് വലിയൊരു ഉയർച്ചയുടെ പടവിൽ തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ ആ ഒരു സംസാരശേഷിയും കൂടി, ഇപ്പോൾ അതാണല്ലോ എല്ലാവരും ഏറ്റവും കുറവായിട്ട് പറയുന്നത്, മിണ്ടാത്തവൾ എന്നുള്ള ആ ഒരു വിളി, അതും കൂടി മാറ്റി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ ഒരു സംസാരശേഷി കൂടി കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പിന്നെ എന്താ പറയുക, കല്യാണിയുടെ ശബ്ദമായിട്ട് കിരണുണ്ട്, എന്നാലും കല്യാണിയെ കൂടുതലായിട്ട് സംസാരിച്ച് വരുമ്പോൾ അതൊരു അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു, അല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പിന്നെ ഒന്നും സഹിക്കാൻ പറ്റാതെ നമ്മുടെ പ്രകാശനും മൂങ്ങ മുത്തശ്ശും ഒക്കെ നിൽക്കുന്നുണ്ട്. അവരുടെ പ്രശ്നം ഈ കല്യാണിക്ക് നല്ലൊരു ജീവിതം കിട്ടി തന്നെ. ഇങ്ങനൊരു അച്ഛനെ ലോകത്ത് വേറെ എവിടെയും കാണില്ല. മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയിട്ട് കൂടി സന്തോഷിക്കാൻ കഴിയാത്തൊരു അച്ഛനും മുത്തശ്ശിയൊക്കെയാണ്. കല്യാണി ഒരു തരത്തിലും എന്താ പറയുക, നല്ലൊരു ജീവിതം കല്യാണിക്ക് ഒരു തരത്തിലും കിട്ടരുതെന്ന് ആഗ്രഹിക്കുന്ന, അത് എന്താ പറയുക, ഒട്ടും സഹിക്കാൻ പറ്റാതെ കല്യാണി ഇനി എങ്ങനെ അപകടപ്പെടുത്താം എന്നുള്ളൊരു ചിന്തയാണ് എല്ലാവരുടെ മനസ്സിൽ. അതും രാഹുലിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ശാരിയുടെയും മനസ്സിലുണ്ട്. ഇനിയിപ്പോൾ കല്യാണിയുടെ അതായത് ആ കിരണിൻ്റെ വീട്ടിൽ കല്യാണിയുടെ ജീവിതം അത്ര സുരക്ഷിതമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവിടെ സരയും ശാരിയൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നിപ്പോൾ പാലിൽ വിമ്മ് ചേർത്തു നാളെ വിഷം ചേർക്കുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. കല്യാണി എങ്ങനെയും ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. അതായത് കല്യാണി ഇല്ലാതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കിരൺ ഫ്രീ ആയി വീണ്ടും സരയുവിനെ കെട്ടിക്കാമല്ലോ. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് നേരത്തെ തന്നെ സരയു പലതവണ കല്യാണി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതാണ്. ഇനിയിപ്പോൾ ഒരേ വീട്ടിലാവുമ്പോൾ ഇനി എന്തൊക്കെ ശ്രമങ്ങളാണ് നടത്താൻ പോകുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അതായത് ഇനിയിപ്പോൾ ആദ്യമേ ശ്രമിക്കുന്ന ഇതേ പറയുന്ന പോലെ ഇവരുടെ ഈ ഒരു കൂടിച്ചേരൽ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ഓരോ ദിവസവും. അതിനുവേണ്ട ഓരോ തടസ്സങ്ങളായിരിക്കും ഇവർ സൃഷ്ടിച്ചുകൊണ്ട് പോകാൻ നോക്കുക. അതിനുശേഷം എങ്ങനെയും കല്യാണിയെ പതിയെ ഒഴിവാക്കി അവിടേക്ക് സരയു എത്തുക. പിന്നെ വേണമെങ്കിൽ ഒരു നാടകം നടത്താം, കല്യാണി സരയു മാറുന്നതുപോലെ വീണ്ടും അഭിനയിച്ചൊക്കെ കിരണിൻ്റെ മനസ്സ് മാറ്റാൻ, അങ്ങനെയൊക്കെയുള്ള പല അടവുകളും ഒക്കെ ഇനിയും നടന്നു എന്നൊക്കെ ഇരിക്കാം. പിന്നെ എന്തായാലും ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ആദ്യരാത്രി നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ. പിന്നെന്താ അടിപൊളി, പിന്നെ കിരണിൻ്റെ ഒരു 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 നാണമൊക്കെ ഉള്ള ഒരു സീനുണ്ട്, നിങ്ങളെല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തെന്ന് കണ്ടോളൂ. മണിയറയിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള നമ്മുടെ കിരണിൻ്റെ ഒരു നാണം അത് എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കണ്ടോളൂ. എന്തായാലും രാഹുലും ഷാരിയും ഇനിയിപ്പോൾ വെറുതെ ഇരിക്കുമെന്നൊന്നും കരുതണ്ട. പിന്നെ CS ഇവിടെ ഉള്ളത് തന്നെ എന്തായാലും കല്യാണിക്കും കിരണിനും കുറച്ചുകൂടെ ഇതാവും. പിന്നെ രൂപയ്ക്ക് മാനസാന്തരം വരുമോ മനസ്സ് മാറുമോ, അതായത് നമ്മുടെ കല്യാണിയെ അംഗീകരിക്കുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതും വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം കല്യാണിയുടെ അടുത്ത് ഇപ്പോൾ അടുത്തുണ്ടല്ലോ. അപ്പോൾ കല്യാണിയുടെ പെരുമാറ്റവും രീതിയൊക്കെ കാണുമ്പോൾ കല്യാണിയുടെ ഒരു ആദ്യം കുറച്ച് ദിവസം ഭയങ്കര ഇതിൽ നിൽക്കുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ രൂപയും മനസ്സും മാറും. പിന്നെ എത്രയും പെട്ടെന്ന് രാഹുലും ഷാരിയൊക്കെ ചെയ്ത ക്രൂരതകൾ കൂടി നമ്മുടെ രൂപ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ശുഭമാകും. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നത്. ബൈ.